പണം വാങ്ങി മകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ഭർത്താവ് ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ശബരിമലയുടെ പവിത്രതാകാക്കാനെത്തിയ പിണറായിയുടെ നവോത്ഥാന നായിക ബിന്ദു രംഗത്ത് തന്റെ 12 വയസ്സുള്ള മകളെ മുസ്ലിമായി മതം മാറ്റാൻ ആദ്യ ഭർത്താവായ കമൽ സി ചവർ എന്ന കമൽ സി നജ്മൽ ശ്രമിക്കുന്നതായാണ് ബിന്ദുവിന്റെ ആരോപണം. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ബിന്ദു മുഖ്യമന്ത്രി പിണറായി വിജയന് രേഖാമൂലമുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. ബിന്ദു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ അവധിക്കാലത്ത് 10 ദിവസത്തേക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ തന്റെ മകളെ കമൽ സി നജ്മൽ വീട്ടിൽ തിരിച്ചുവിട്ടില്ല. മെയ് പകുതിയോടെ നജ്മലിന്റെ മൊബൈൽ വിളിച്ചപ്പോൾ സ്കൂൾ തുറക്കും മുമ്പ് തിരിച്ചേൽപ്പിക്കാമെന്നാണ് അറിയിച്ചത്. പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് TC പോലും വാങ്ങാതെ ഇയാൾ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർത്തു. എന്നാൽ അവിടെ അന്വേഷിച്ചപ്പോൾ June 17 കുട്ടിയെ സ്കൂളിൽ ചേർത്തെന്നും June 27 വരെ 7 ദിവസം കുട്ടി സ്കൂളിലെത്തിയിട്ടുണ്ടെന്നും പിന്നെ വിവരമൊന്നുമില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ അറിയിച്ചത്. അയാളും രണ്ടാം ഭാര്യയും തമ്മിലുള്ള കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് അയാൾ ഒളിവിൽ പോവുകയും കുട്ടിയുടെ പഠനം മുടങ്ങിയുമാണ് ഉണ്ടായത്. 4 മാസമായി കുഞ്ഞിനെ കാണാനോ സംസാരിക്കാനോ ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാൾ ചേർത്തു എന്ന് പറയുന്ന സ്കൂളിൽ കാണാൻ ചെന്നാൽ SDPI കൊണ്ട് കൈയും കാലും വെട്ടിക്കുകയെന്നും കൈകാര്യം ചെയ്യുമെന്നാണ് ഭീഷണിയെന്നും പരാതിയിലുണ്ട്. 1 വർഷമായി ഇയാൾ ഇസ്ലാമിലേക്ക് മതം മാറി കമൽ സി നജ്മൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ്ലാം മതത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നുള്ള അയാളുടെ സമുദായക്കാരുടെ സമ്മർദ്ദം കൊണ്ട് രണ്ടാം ഭാര്യയായ പത്മയോട് ഇയാൾ നിരന്തരമായ പ്രശ്നത്തിലായിരുന്നു. അയാൾ ഭാര്യയെയും അമ്മയെയും ഉപദ്രവിക്കുകയും തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അയാൾ ഉപദ്രവിച്ചിട്ട് പത്മയുടെ അമ്മയുടെ മുൻവശത്തെ ഒരു പല്ല് ഇളകിപ്പോവുകയും ചെയ്തു. അവർ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ബിന്ദു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. രണ്ടുപേരും പ്രത്യേകം നൽകിയ പരാതിയിൽ കമലിനെതിരെയും കമലിന്റെ ഇപ്പോഴത്തെ ഭാര്യ വീട്ടുകാരുടെയും പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. നിരന്തരമായി കേസുകളിൽ പെടുകയും കടുത്ത മനോരോഗത്തിന് ചികിത്സയിലായതുമായ ഇയാൾ കുഞ്ഞിനെ മതം മാറ്റി പണം തട്ടാൻ ഉപയോഗിക്കുകയാണ്. പല വേദികളിലും തട്ടവും പർദ്ദയും ഇട്ട് കുഞ്ഞിനെ പലരും കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇയാൾ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോളിഡാരിറ്റി നിയന്ത്രിക്കുന്ന വേങ്ങരയിലെ സ്കൂളിലും കുട്ടി ഹിജാബ് ധരിച്ചാണ് എത്തുന്നതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. മോളെ സെക്യുലർ ആയിട്ടാണ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത് എന്നിരിക്കെ 18 വയസ്സുവരെ അങ്ങനെ വളരാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നും പരാതിയിലുണ്ട്. രണ്ടാം ഭാര്യ പത്മപ്രിയ കൊടുത്ത കേസ് പിൻവലിക്കാൻ ഇയാൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് മുസ്ലിം സഹോദരങ്ങൾ സഹായിച്ചതാണ് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഇയാൾ ഈ പണം എന്റെ മകളെ മതം മാറ്റാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും ബിന്ദു നൽകിയ പരാതിയിലുണ്ട്. കളവ് പറഞ്ഞ് മറ്റുള്ളവരെ പ്രശ്നത്തിലാക്കുന്ന ഒരു കുട്ടി എന്ന ലേബലിലാണ് പലരും ഇപ്പോൾ കുഞ്ഞിനെ കാണുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമലിനാണ്. പോക്സോ കേസിൽപ്പെട്ട കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ പോലും ഇയാൾ തയ്യാറായിട്ടില്ല. കമലിന്റെ അടുത്തുനിന്ന് മാറ്റി നന്നായി കൗൺസിൽ ചെയ്താൽ കുട്ടി പറയുന്നത് സത്യമാണോ എന്നും കുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയാൻ കഴിയും. ഉണ്ടെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ ആരാണ് കള്ളം പറയാൻ പ്രേരിപ്പിച്ചതെന്നും പുറത്തുവരും. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്നും കുഞ്ഞിന്റെ മാനസിക നില പരിഗണിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇയാളെ ക്രിമിനൽ നടപടി പ്രകാരം ശിക്ഷിക്കണമെന്ന് അറിയിക്കുന്നുവെന്ന് പറഞ്ഞാണ് TV ബിന്ദുവിന്റെ പരാതി അവസാനിക്കുന്നത്. 4 മാസമായി കുഞ്ഞിനെ കാണാത്തതിനാൽ പലവട്ടം ഞാൻ പ്രഷർ കുറഞ്ഞും മറ്റും ആരോഗ്യ പ്രശ്നങ്ങളുമായി കിടപ്പിലായി. സുഹൃത്തുക്കൾ വഴി ഇത് അറിയിച്ചിട്ടും അയാൾ കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞിനു വേണ്ടി നിയമപരമായി നീങ്ങിയാൽ എനിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് കൊടുക്കുമെന്നും ജോലി കളയിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് കമൽ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അഗളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ ലെക്ചററായ ബിന്ദു 7 വർഷമായി കമലുമായി പിരിഞ്ഞ് മകൾക്കൊപ്പം ജീവിക്കുകയാണ്. കമൽ സി നജ്മൽ കഴിഞ്ഞ 6 വർഷത്തിനു മേലെയായി മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് ജീവിക്കുന്നത്. ആ സ്ത്രീക്ക് വേറെ ഒരു കുട്ടിയുണ്ട്. ഈ ഭാര്യയും കമൽ സി നജ്മലിനെതിരെ കഴിഞ്ഞ മാസം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ കേസ് 3 ലക്ഷം രൂപ നൽകി ഒതുക്കി തീർക്കുകയായിരുന്നു. ഒരു ജോലിക്കും പോകാത്ത ഇയാൾ ഈ തുക കണ്ടെത്താനായി തന്റെ മകളെ മതം മാറ്റാനായി പണം വാങ്ങിയെന്നും ബിന്ദു ആരോപിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ നവോത്ഥാന നായികയെ ഇരട്ടച്ചങ്ങൻ കൈവിടുമോ അതോ മുറുകെ പിടിക്കുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.